നമുക്കെല്ലാം ജീവിതത്തിൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഉള്ളവരാണ്. എന്നാൽ അതിലേക്ക് നാം എങ്ങനെ എത്തിച്ചേരും എന്നുള്ള ഒരു വലിയ ചോദ്യവും നമ്മുടെ മുൻപിലുണ്ട്. ചില സമയങ്ങളിൽ നമ്മുടെ യാത്ര വളരെ എളുപ്പമാണ്, രസകരമാണ്. നമ്മുടെ ചുറ്റും നമ്മെ സ്നേഹിക്കുന്നവർ, നമ്മെ സഹായിക്കുന്നവർ, എല്ലാം നമുക്ക് അനുകൂലമായിരിക്കുന്നു എന്നുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. എന്നാൽ പെട്ടെന്ന് നാം പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴായിരിക്കും ചില പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ നേരെ വരുന്നത്. നമ്മുടെ കൂടെ നിൽക്കും, സ്നേഹിക്കും, നമ്മെ സഹായിക്കും എന്നൊക്കെ നാം വിചാരിച്ച ആൾക്കാർ പെട്ടെന്ന് നമ്മെ വിട്ട് മാറിപ്പോകുന്നത്. ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ നാം വിചാരിക്കുന്നതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പല വിധത്തിൽ നമുക്കതിനോട് റെസ്പോണ്ട് ചെയ്യുവാനായിട്ട് കഴിയും. വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ ഈ തടസ്സങ്ങൾ ഇതിനെ അതിജീവിക്കണം എന്നൊരു തീരുമാനമെടുക്കുന്നവർ. തടസ്സങ്ങൾക്ക് അപ്പുറത്ത് ഒരു വില കൊടുത്ത് ജ്ഞാനത്തോടുകൂടെ സ്ട്രോങ് ആയിട്ട് നിന്നു കഴിഞ്ഞാൽ അവർക്കിതിനെ മറികടന്ന് വീണ്ടും അവരുടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര തുടരാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നവർ. ഭൂരിപക്ഷം ആൾക്കാരും പ്രശ്നങ്ങളുടെ മുൻപിൽ തളർന്നു പോകുന്നവരാണ്. പല വിധത്തിൽ അവരതിനോട് പ്രതികരിക്കുവാൻ തുടങ്ങുന്നു. ചിലർ പൂർണ്ണമായിട്ടും ഒരു നെഗറ്റിവിറ്റിയിലേക്ക് അങ്ങ് പോകുന്നു, വിഡ്രോൺ ആയി പോകുന്നു, പിന്മാറിപ്പോകുന്നു. അവരിൽ തന്നെ വിശ്വസിക്കാൻ കഴിയാതെ, അവരുടെ സ്വപ്നങ്ങളിൽ വിശ്വസിക്കാൻ കഴിയാതെ അവർ ഗിവപ്പ് ചെയ്യുന്നു. അനേക വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് വ്യക്തിജീവിതങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ബട്ട് ഈച്ച് വൺ ഓഫ് യു, യു ആർ സോ പ്രഷ്യസ് ഇൻ ദി ഐസ് ഓഫ് ഗോഡ് ആൻഡ് യു ആർ ഡിസ്റ്റൈൻഡ് ടു ബി എ വിന്നർ ഇൻ ലൈഫ്. ദ ഓൺലി തിങ് ഈസ് ഇറ്റ് ഡസൻറ്റ് കം ഈസി. നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നാം എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ നമ്മളിലേക്ക് വരുന്ന ഒരു കാര്യമല്ല. ഏറ്റവും കൂടുതൽ അത് ടെസ്റ്റഡ് ആകുന്നത് നാം ബുദ്ധിമുട്ടുള്ള ചില ഘടകങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ്. ഹൗ മച്ച് ഡു യു വോണ്ട് ടു ബി എ വിന്നർ ഇൻ ലൈഫ്? ദാറ്റ് ഈസ് എ ബിഗ് ക്വസ്റ്റ്യൻ വി ഷുഡ് ആസ്ക് അവർ സെൽഫ്. നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടിയ വലിയ ഒരു ചോദ്യമാണത്. പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ മുൻപിൽ മുട്ടുകുത്തേണ്ടിയ ആവശ്യം നമുക്കില്ല. അതിനെ ഒരു പരിശീലനമായി എടുക്കുക, ഈ ബുദ്ധിമുട്ടുകളെ പരിമിതികളാക്കാതിരിക്കുക, ജീവിതത്തിൽ നമ്മൾ തന്നെ വരയ്ക്കുന്ന ചില ലിമിറ്റേഷൻസ് ആക്കാതിരിക്കുക, മറിച്ച് അടുത്ത പടിയിലേക്കുള്ള ചില ചവിട്ടുകല്ലുകളായി നമുക്കതിനെ ആക്കി തീർക്കുവാൻ കഴിയും. ദ വിസ്ഡം ഓഫ് ഗാഡ് ഹെൽപ്സ് അസ് ടു ഓവർകം ദ സിറ്റുവേഷൻസ് ഓഫ് ലൈഫ്. വിസ്ഡം ഗിവ്സ് അസ് സക്സസ്. ജീവിതത്തിൻ്റെ വിഷയങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ എന്താണ് അവിടെ ചെയ്യേണ്ടുന്നത്, എങ്ങനെയാണ് നമ്മൾ നമ്മളെ തന്നെ പൊസിഷൻ ചെയ്യേണ്ടുന്നത് എന്നൊരു മനസ്സിലാക്കൽ, ഒരു അറിവ്, ഒരു പരിജ്ഞാനം നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ ദാറ്റ് ഈസ് ലൈക്ക് ലൈറ്റ് ഇൻ ഡാർക്ക്നെസ്. അതുകൊണ്ട് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കണം അതിനൊരു പരിഹാരവുമുണ്ട്. ദർ ഈസ് എ വേ ഔട്ട്. ഇരുട്ടുള്ളത് കൊണ്ടാണല്ലോ വെളിച്ചത്തിന് പ്രസക്തിയുള്ളത്, രോഗികളുള്ളത് കൊണ്ടാണല്ലോ വൈദ്യനെ പ്രസക്തിയുള്ളത്, മരുന്നുകൾക്ക് പ്രസക്തിയുള്ളത് എന്ന് പറയുന്നത് പോലെ തന്നെ, when we face a problem, we pray that you will be able to see beyond it. That is not the end point of your life.